हाय फ्रेंड्स यानि बिच्चस व्लोग एल वीडियो स्किप फुल का इन यानि तकाली मुरिंग चेर्त कल वीडियो लाइक शेयर सब्सक्राइब आरे सब्सक्राइब आदमी या चटी चूड़ाटे यानि और रू टेबू एण्चान रू टेबू यानि एण्चें अल्प नमुक अल्पम कड़ कड़क एण चूड़ी वो नमक अल्पम कड़ी कड़ी पोटी वो अल्प नमुक अल्पम ची अरी वच ची या अरी वैचार ची नमुक इटक चीटें इतना ब्रउन कलर आगे वे नमुक वेट अल्प नमुक रूम मूं पचमुग कीरिए इतकोड़े नमुक इतनी शेम नमुक मूक ब्रउन कलर आगे वे अब ची ऐसे मूत वे नमें इलाक इे नमुक और तं करवेपिल कूड़ी इटकूं तु करवेपिल अब याटे नमक इलाक इतर ब्रउन कलर आवो अल्प नमुक തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ ഇവിടെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം തക്കാളിപ്പഴം ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ആ തക്കാളിപ്പഴം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ഇളക്കി ഇതിന്റെ കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഏകദേശം ഒന്ന് ഒരു ഇച്ചിരി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് മുരിങ്ങിക്കായ ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഏകദേശം ഒന്ന് वाड़ी वरटे अब नमुक वेट नमुक मुरिंग चेर्त मुरिंग तक ऐसे वाड़ी वे अल्प नमुक पड़ी ऐटम चेर्त मुरिंग ऐसे रेडी आई वो अब अल्प नमुक मुलग पड़ी ई मजल पड़ी कूड़ी चेर्त मजल पड़ी मुलग पड़ी चेर्ति नमुक योजि इलाक नाइट रेडी आई नमुक अल्प वेल यानि स्वल्प वेल कुछ वेंद वरण अब कुछ समय नमक वेगन आवश्यक और ग्लास वेल या ग्लास ग्लास वेलाना अब या चेत इलाक इन आमुक चेक और स्पू उ अब या चेत उपे नि ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ചിലർക്ക് ഒരുപാട് ഉപ്പ് ആവശ്യമായിരിക്കും ചിലർക്ക് ഉപ്പ് തീരെ കുറവാണ് വേണ്ടത് ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ച് അതൊന്ന് തിളച്ച് വരുന്നതു വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കറിയിലേക്ക് കറി ഇന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ നമുക്ക് ഇത് ഈ പുളി പിഴിഞ്ഞ് കറിയിൽ ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് ഞാൻ ഇവിടെ തേങ്ങയും വെളുത്തുള്ളിയും നമ്മുടെ സാധാരണ ജീരകവും കൂടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കാരണം ഓപ്ഷണലാണ് കാരണം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണോ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇതിലേക്ക് യോജിപ്പിക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചുകൊണ്ട് ഇനി കടുക് തളിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വാങ്ങി വെക്കാവുന്നതാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം